ഹലോ എന്തൊക്കെയുണ്ട് നിങ്ങളെ കാര്യങ്ങളല്ലോ ഏറെക്കുറെ ഉഷാറായിട്ട് നടക്കുന്നില്ല അല്ലേ അപ്പം കുറച്ച് കാലത്തിന് ശേഷം ഞാൻ വീണ്ടും പോവുകയാണെ പ്രത്യേകിച്ച് ഞാരും വിളിക്കാത്തൊരു കല്യാണ റിസപ്ഷന് ഉച്ചയ്ക്ക് ലേശം ചോറ് കഴിച്ചതേ ഉള്ളൂ ഇപ്പം സമയം ഏകദേശം ഒരു ആറ് മണി ആറേ കാലായിട്ടുണ്ടാവും നല്ല വിഷമവും ഉണ്ട് കേട്ടോ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ലീഡിങ് ഫുഡ് കാറ്ററിംഗ് ടീമായ പാലസ് കിച്ചൺ ആണ് ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ടീം ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടി കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറാതെ പോയി ഞാനെന്താ പൊട്ടന ഹെ സ്റ്റാർട്ടറായിട്ട് തന്നെ ഇവിടെ ചിക്കണും മട്ടണും പ്രോൺസും പിന്നെ വെജിറ്റേറിയൻ അടക്കം നാല് ഐറ്റംസ് ഉണ്ടായിരുന്നു അതും പോരാഞ്ഞിട്ട് ജ്യൂസും ഷേക്സും വേറെയും ഇനി നേരെ ഇവരുടെ മെയിൻ കോസിൻ്റെ ആ സെക്ഷനിലോട്ട് പോവാൻ ആദ്യം തന്നെ ഇവിടെ കയറി ചെല്ലുമ്പോൾ കണ്ടത് കുറച്ച് ചിക്കൻ കബാബെല്ലാം വെച്ചിട്ടുള്ളൊരു കൗണ്ടർ ചെയ്യുന്നു അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കരിമീൻ പൊള്ളിച്ചത് താ ഇങ്ങനെ വാഴയിലേൽ കെട്ടി അടുക്കിപ്പെറിക്കാതെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സാലഡ് കൗണ്ടർ സാധാരണ ചില ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ബുഫയിലുള്ള സാലഡ്സ് ഒക്കെ ഉണ്ടല്ലോ ഏകദേശമോ അത്ര തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ ഐസ്ബർഗിന്റെ സാലഡും കസിന്റെ സാലഡും പച്ചമാങ്ങേന്റെ സാലഡും ചെറി ടൊമാറ്റോന്റെ സാലഡും മഷ്റൂമിന്റെ സാലഡും പിന്നെ സ്വീറ്റ് കോണിന്റെ സാലഡും അങ്ങനെ സാലഡിൻ്റെ ഒരു കമനീയമായ ശേഖരം തന്നെ ഇവിടെ ഉണ്ടേനു വേ പരിപാടി ഇവിടെ തുടങ്ങിയില്ല ശരിക്കും പറഞ്ഞാൽ ബീഫ് മട്ടൺ അല്ലേ ഇങ്ങനെ സെറ്റാക്കുന്നേ ഉള്ളൂ പിന്നെ ഇതുപോലത്തെ പരിപാടിക്കല്ലോ ഞാൻ എന്തായാലും മിനിമം ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എങ്കിലും എത്തിയിരിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ കപ്സി ഉണ്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നല്ല ദമ്മിട്ട ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ മട്ടൺ ഉണ്ട് പനീർ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ എനിക്ക് വിശപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിശപ്പുണ്ട് ആദ്യം തന്നെ ഒരു വെജിറ്റേറിയൻ ഗലൗട്ടി കബാബ് കഴിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് ഇത്രയും നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിട്ടും ഈ വെജിറ്റേറിയൻ ഐറ്റം കഴിച്ചിട്ട് തുടങ്ങാൻ ഒരു കാരണമുണ്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ കബാബാണ് കൂമ്പില്ലേ കൂമ്പ് അതിനെക്കൊണ്ടുണ്ടാക്കിയ ഗലൌട്ടി കബാബായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ എന്നാൽ പിന്നെ പതുക്കെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ ഏഹ് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കല്യാണ റിസപ്ഷന് പോയിട്ട് ചെമ്മീൻ ഇത്ര അധികം സ്റ്റാർട്ടർ ആയിട്ട് കൊണ്ടുത്തരുന്നത് ഞാൻ ആലോചിക്കുന്നത് വേറൊന്നും അല്ലേ ഇവിടെ അത്ര ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടാവുന്നതാണ് പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാനെന്തിന ഇതുപോലത്തെ ആഭ്യന്തരം കാര്യങ്ങളല്ലേ ഇടപെടുന്നത് ഞാനിവിടെ വന്നിട്ടുള്ളത് കഴിക്കാനാണ് പിന്നെ ഒന്നും നോക്കിയില്ല എൻ്റെ മുന്നിലുണ്ടായിരുന്ന മൂന്ന് പ്ലേറ്റും കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കാലിയാക്കിയ ശേഷമോ ഞാൻ നേരെ ബാഗിലോട്ട് പോയി അതാ ആടപ്പം ഒരാടുന്ന ജെമീനൽ ഉണ്ടാക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ മൂപ്പർ എനിക്ക് പറഞ്ഞാൽ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ജമ്മീനായിരുന്നു കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കല്ലുമക്കയിലാക്കുന്നുണ്ട് എന്നുവേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ നിന്നിട്ടും ഇരുന്നിട്ടല്ല എടുക്കുന്നുണ്ടായിരുന്നോ മൂപ്പർ എന്നോട് ചോദിച്ചതെന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്നെ ഈ പരിപാടിക്ക് വിളിച്ചിട്ടൊന്നുമില്ലാന്ന് അപ്പോൾ മൂപ്പരെന്നോട് ചോദിച്ചു ഇതിന്റെ ഫുഡ് കാറ്ററിങ്ങിൻ്റെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരണമെന്ന് ഞാൻ പറഞ്ഞായിക്കോട്ടെ അങ്ങനെ മൂപ്പരായിരുന്നു പരിചയപ്പെട്ട് മോപ്പര് ഒരു പൊളി മനുഷ്യനായിരുന്നേ അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ എല്ലാട അപ്പം തന്നെ സെറ്റ് ചെയ്ത് തന്നത് എന്നിട്ട് ഈ കരിമീൻ പൊള്ളിച്ചത് കഴിച്ചാണ് തുടങ്ങിയത് പിന്നെ നൈസ് പത്തിരിയും കരിമീൻ പൊള്ളിച്ചതും കൂടെ ചേർത്തിങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ മസാല ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ലേശ് അങ്ങോട്ട് മുക്കിയിട്ട് കണ്ണ് അങ്ങോട്ട് കഴിച്ചേ കരിമീൻ പൊള്ളിച്ചത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ നല്ല ഫ്രഷ് മീനുമായിരുന്നു പിന്നെ ആ മസാലയുണ്ടല്ലോ അതും സെറ്റായിരുന്നു ചെമ്മീൻ ഇത്ര അധികം വാരിക്കോരി കൊടുക്കുന്ന ഒരു കല്യാണ റിസപ്ഷന് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ലേ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ബ്രൗൺ റൈസും കൊണ്ടുണ്ടാക്കിയ ഇടിയപ്പവും ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്ലേറ്റിൽ നല്ല ചൂട് മുരിഞ്ഞ നെയ്പ്പത്തിലും അടിച്ച് സെറ്റാക്കിയ പൊറോട്ട ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ചൂട് തേങ്ങാ കൊത്തലുള്ള ബീഫിൻ്റെ കറിയിനും മറ്റേ വെള്ളം പോലത്തെ ബീഫിൻ്റെ ഗ്രേവിയൊന്നും ആയിരുന്നില്ലേ നല്ല തിക്ക് ബീഫിൻ്റെ ആയിരുന്നു പിന്നെ നല്ല സോഫ്റ്റ് ബീഫിൻ്റെ പീസുമായിരുന്നു കേട്ടോ പിന്നെ അനക്ക് പിന്നെ ഇനി ആരെയും കാത്തുകൾക്കാന്നുമില്ലാത്തതുകൊണ്ട് പരിപാടിയിലോട്ട് നേരെ അങ്ങോട്ട് കടന്നിന് ആദ്യം തന്നെ നെയ്യപ്പത്തിലും ബീഫും കഴിച്ചാണ് തുടങ്ങിയത് അതിനുശേഷം പൊറോട്ടയെന്ന് ചെറിയൊരു കഷി ഇങ്ങോട്ടെടുത്തിട്ട് ബീഫിൻ്റെ പീസും കൂടെ ചേർത്ത് ഇങ്ങോട്ടെടുത്ത് ആ ഗ്രേവിയിൽ കുറച്ച് നന്നായിട്ട് അങ്ങോട്ട് കുതിർത്തിട്ട് എങ്ങനെ ഇങ്ങോട്ടെടുത്ത് കഴിച്ചു ഇത് ചിലപ്പോൾ ഇതേ വരെയുള്ള കല്യാണ റിസപ്ഷൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും കേട്ടോ എന്താണെന്ന് മനസ്സിലായ ഇവിടെ ഒരാൾക്ക് ഒരു വലിയ ചെമ്പല്ലി എന്ന കണക്കിലാണ് സേർവ് ചെയ്തത് അത് നല്ല ഫ്രഷ് മീനും പൊള്ളി മസാലയും പിന്നെയും ഞാൻ പോയിട്ടൊരു പൊറോട്ടയും നൈസ് പത്തിരി എടുത്ത് പക്ഷേ ഇത്തവണ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫല്ല മട്ടണാ നല്ല സോഫ്റ്റും ടെൻഡറും ജ്യൂസിയും ഒക്കെ ആയിട്ടുള്ള മട്ടണായിരുന്നു പിന്നെ ആ ഗ്രേവിയും ഒന്നും പറയാനില്ലേ അത് ആ നൈസ് പത്രീൻ്റെ കൂടെ പതുക്കി അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ പിന്നെ പൊറോട്ടയും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ച് ആ പൊറോട്ടയും ലേശം തണുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അതുമാത്രമേ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ അതിനുശേഷം കഴിച്ച ഏറ്റവും കണ്ണൂരിൽ തന്നെ വേറെ എവിടെയെങ്കിലും എന്നുള്ള കാര്യം എനക്കറിയില്ല ഞാൻ എന്തായാലും കണ്ടിട്ടില്ലേ ഇതാണ് പാൽ കപ്പിയും ബീഫും എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഈ ഏറ്റവും മൂന്നാമത്തെ തവണയാണ് കഴിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു ഒരു സൈഡിൽ നിന്ന് സായിപ്പം മാറില്ല നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടാ എന്നെ പോലെ തന്നെ പക്ഷെ നമ്മൾ രണ്ടുപേരും നമ്മൾ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവർ ഈ പരിപാടിക്ക് വിളിച്ചിട്ട് വന്നതും ഞാൻ ഈ പരിപാടിക്ക് വിളിക്കാണ്ട് വന്നതും പിന്നെ ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം എന്നാണല്ലോ ഇനി എന്നാൽ പിന്നെ പതുക്കെ കപ്സ് കഴിക്കാൻ തുടങ്ങട്ടെ കപ്സി ഞാൻ ആദ്യമായിട്ടാണ് ഒരു കണ്ണൂർ വെഡ്ഡിങ് ഫങ്ഷന് കാണുന്നത് കേട്ടാ തീരെ ചെറുതല്ലാത്തൊരു ചിക്കൻ പീസ കപ്സ റൈസിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാരെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചാൽ അതിനുശേഷം ഞാൻ ഈ ലഗോൺ ചിക്കൻ ബിരിയാണിയിലോട്ടേക്ക് അങ്ങോട്ട് കടന്നു ഈ ഒരു ബുഫേയിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമോ സാധാരണ നമ്മൾ ഈ ബുഫേ ഫങ്ഷനെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളൊരു പീസും കൂടി ഇട്ട് തരുമെന്നല്ലോ അങ്ങോട്ട് ചോദിക്കണം ഇവിടെ നമ്മൾ മതി മതി എന്ന് പറഞ്ഞാലേ അവർ നിർത്തു അതുവരെ അവരിട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ലേശം ചിക്കൻ കബാബ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ രണ്ട് ചിക്കൻ കബാബും അടിപൊളിയായിരുന്നെങ്കിലും എനിക്ക് ആ റെഡ് കളറിലെ കബാബായിരുന്നു കേട്ടോ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ദമ്മിൻ്റെ ഫ്ലേവറൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു ആ ലഗോൺ ചിക്കനിൽ ചെറിയൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നേ ഒരു സൈഡിൽ നല്ല പാട്ടും ഡാൻസും പരിപാടിയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ദോശേൻ്റെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഞാനൊന്നും കഴിച്ചില്ലെങ്കിലും ഒന്ന് കാണിച്ചേരാട്ടാ രണ്ട് മൂന്ന് ടൈപ്പ് ദോശയുണ്ടായിരുന്നു പിന്നെ കപ്പിയും മീൻമുളകിട്ടതും ഉണ്ടായിരുന്നു അപ്പോൾ ആ ബിരിയാണി എല്ലാം അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ലേശം മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസേർട്ട് കൗണ്ടറിലോട്ടേക്ക് അങ്ങോട്ട് പോയേ അവിടെ ഫലൂദിയനും ആദ്യം തന്നെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി അതിന് ശേഷമോ നല്ല ചൂട് പരിപ്പ് പ്രഥമൻ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് നല്ല തണുത്ത ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചേ കൗതുക ലേശം കൂടിയവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോളി കോമ്പിനേഷനാണേ അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് ചൂട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബിൻ്റെ മേലെ ഒരു സ്കൂപ്പ് വെനില ഐസ്ക്രീമും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇത് ചില ആളുകൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള രീതിയാണ് ജിലേബി ഇങ്ങോട്ട് എടുത്തിട്ട് ഇതാ ഐസ്ക്രീം ഇങ്ങനെ കോരി എടുത്തിട്ട് വേണം കഴിക്കാൻ ഒന്നും പറയാനില്ലേ അതിൻ്റെ അടുക്ക് സാലഡ് കഴിക്കാൻ ഞാൻ മറന്നുപോയിനേനു അപ്പോൾ ഫുഡെല്ലാം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഫുഡ് കാറ്ററിംഗ് ടീമിൻ്റെ പേര് പാലസ് കിച്ചൺ എന്നാണേ അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ ഇവിടുന്ന് അതെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം ഞാനൊന്ന് പയ്യാമ്പലം ബീച്ചിലൂടെ നടന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്